എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും മല്ലുസിംഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ബോൾ ഞാൻ കണ്ടില്ല, അടുത്ത ബോൾ നീയും കാണില്ല എന്ന് വിരാട് കോഹ്ലി വെല്ലുവിളിക്കുന്ന ഒരു പരസ്യചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ പരസ്യചിത്രം കാണുമ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും 96 ലോകകപ്പിൽ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച പ്രസാദവരം സംഭവിച്ച സുവർണ നിമിഷങ്ങൾ. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആദ്യത്തെ ഫ്ലഡ് ലൈറ്റ് മത്സരം. നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിൽ മനോഹരമായി ഇന്ത്യ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്തു. പാകിസ്ഥാന്റെ സ്റ്റാർ ബോളർ വക്കാർ യുനീസിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് ഒരു ഓവറിൽ 22 റൺസ് കൂടി അടിച്ചെടുത്ത അജയ് ജഡേജ ഇന്ത്യൻ ആരാധകർ കോരിത്തെരിച്ചു. സ്കോർ ബോർഡിൽ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 287 റൺസ്. കൊള്ളാവുന്ന ഒരു ടോട്ടലിലേക്ക് ഇന്ത്യ എത്തി എന്നതിനു പുറമെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ ഒരു ഓവർ വെട്ടിക്കുറയ്ക്കപ്പെട്ടു. വിജയലക്ഷ്യം 49 ഓവറിൽ 288 റൺസ് എന്ന നിലയിലേക്ക് പുനർനിർണയിക്കപ്പെട്ടു. കൊള്ളാവുന്ന ഒരു ടോട്ടലിന്റെ ആവേശത്തിൽ ജയം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ആരാധകരെ പക്ഷേ പാകിസ്ഥാന്റെ സുശക്തമായ തുടക്കം തെല്ലൊന്ന് പരിഭ്രമിപ്പിച്ചു. സയ്യിദ് അൻവറും അമീർ സൊഹേലും കൂടി 10 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 84 റൺസ് എന്ന ശക്തമായ നിലയിൽ പാകിസ്ഥാനെ എത്തിച്ചു. അൻവർ മടങ്ങിയ ശേഷവും അമീർ പോരാട്ടം തുടർന്നു. അർദ്ധ സെഞ്ചുറിയുടെ ആവേശമടങ്ങും മുൻപേ 15 ഓവറിലെ 5 പന്തിൽ സ്വീപ്പർ കവർ ഏരിയയിലേക്ക് നല്ലൊരു കവർ ഡ്രൈവ് ഷോട്ടിലൂടെ അമീർ സൊഹേൽ ഒരു ബൗണ്ടറി നേടി. ആ ബൗണ്ടറി അമീർ സൊഹേൽ എന്ന ബാറ്റ്സ്മാനെ ഒരു മതയാനയെ എന്ന പോലെ ഉന്മാദിപ്പിച്ചിരിക്കണം. ശത്രുക്കളുടെ തട്ടകത്തിൽ അവരുടെ ആരാധകരെ നിശബ്ദരാക്കി നേടിയ ബൗണ്ടറി. ആ ബൗണ്ടറിക്ക് ശേഷം എതിരാളിയുമായി കൊമ്പ് കോർത്തപ്പോൾ അയാൾ കരുതി കാണില്ല പിന്നീടങ്ങോട്ട് ഇങ്ങനൊരു സിനിമാറ്റിക് ടേൺ എറൗണ്ട്. അമീർ സൊഹേൽ എന്ന മതയാനയുടെ മതപ്പാടിനെ ഇന്ത്യ മറുമരുന്ന് കണ്ടുപിടിച്ചു. പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത പന്തിൽ ഇന്ത്യയുടെ റൈറ്റ് ആം മീഡിയം ഫാസ്റ്റ് ബോളർ വെങ്കടേഷ് പ്രസാദ് കുറ്റിപിഴുതപ്പോൾ സ്റ്റേഡിയം ഒന്നാകെ ആവേശത്താൽ ഇളകിമറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ ബോളേഴ്സ് പാകിസ്ഥാൻ വിക്കറ്റുകൾ നേടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 248 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്നിംഗ്സ് അവസാനിച്ചു. ആരാധകർ ആവേശത്തോടെ ആർപ്പു വിളിച്ചു. ഇന്ത്യൻ ജയം. ഇന്നും അതോർക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചമാണ്. മച്ചാനെ, അത് പോരെ അളിയാ. പെർഫെക്റ്റ്. ഓക്കെ. ഞാൻ പി ബാലചന്ദ്രൻ. കേരളത്തിന് വേണ്ടി 1970 കാലഘട്ടത്തിൽ രഞ്ജി ട്രോഫി കളിക്കുകയും അതിനുശേഷം 17 വർഷം സംസ്ഥാന ടീമിൻ്റെ കോച്ചായിട്ട് നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഞാനേതായാലും 50 കൊല്ലമായിട്ട് കേരള ക്രിക്കറ്റിൽ വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയ കാലത്തുള്ള ക്രിക്കറ്റ് ടീമിൽ വളരെ മാറി ഇപ്പോഴത്തെ കാലത്തെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കളിക്കാരുടെ സമീപനത്തിലും കളിയുടെ ഘടനയിലും ഒക്കെ ഞങ്ങൾ അന്ന് കളിക്കുന്ന സമയത്ത് ദീർഘ ദിന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുന്ന് മാറി പിന്നെ ആദ്യം ഏകദിന മത്സരങ്ങൾ വന്നു, പിന്നെ T20 മത്സരങ്ങൾ വന്നു. ഇതെല്ലാം ഒരേ രീതിയിൽ ആസ്വദിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. കാരണം കളിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്രിക്കറ്റ് കളിയുടെ അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങൾ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ നിലനിന്നാലേ ഈ ക്രിക്കറ്റിന് ചാമുണ്ടാവുള്ളൂ. കൂടുതൽ അതിൻ്റെ അകത്ത് കയറി പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ അത് കളിയുടെ ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കുകയുള്ളൂ എന്ന്
മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ എല്ലാ പരിഷ്കാരങ്ങളും അവതരിപ്പിക്കപ്പെടുവാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഐ സി സി എനിക്ക് തോന്നുന്നു ഇപ്പോൾ അക്കാര്യത്തിൽ വളരെ ഗൗരവമായ ഒരു സമീപനം കൈക്കൊള്ളുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം T20 ബാഹുല്യം കുറച്ച് നിയന്ത്രിക്കണം എന്ന് മൊത്തത്തിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട്. കാര്യം അതിന് കമേഴ്സ്യൽ വാല്യൂ കൂടുതലുണ്ടെങ്കിൽ പോലും കളിയുടെ ആ ഒരു ക്ലാസിക്കൽ ഒരു ബേസ് ഇല്ലാതായാൽ പിന്നെ കളി ക്രിക്കറ്റ് അല്ലാതാവും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ക്രിക്കറ്റ് മാറാതിരിക്കാൻ ഉള്ള ശ്രദ്ധ എല്ലാവരിലും വേണം. അത് ഇപ്പോൾ ഐ സി സിയും ബി സി സിയും എല്ലാം അക്കാര്യത്തിൽ വളരെ കാര്യമായ ഒരു നിഷ്കർഷ പുലർത്തി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിൽ എൻ്റർടൈൻമെൻറ്റും വേണം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലാസിക്കൽ വാല്യൂവും നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.